ഹായ് ഫ്രണ്ട്സ്, വി എം വ്ളോഗിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഏഞ്ചൽ ബ്രീഡിങ്ങിൻ്റെ എ ടു സെഡ് കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഏഞ്ചൽ ബ്രീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായി നിങ്ങൾ ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾ ഏഞ്ചൽ ബ്രീഡ് ചെയ്യാൻ പര്യാപ്തമായ രീതിയിലേക്ക് വരും. നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് എന്ന കോൺഫിഡൻസ് എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. കാരണം നമ്മുടെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോകളും ഒരുപാട് ആളുകൾ കാണുന്നുണ്ട്. 10K 11K ഒക്കെ അടിക്കുന്നുണ്ടെങ്കിൽ പോലും സബ്സ്ക്രൈബ് ചെയ്യൽ വളരെ വിരളമാണ്. പലപ്പോഴും പലരും ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കണം. എന്തായാലും ചെയ്തല്ലാത്തൊരു ഉപകാരമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കാൻ മറക്കരുത്. ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, കുറഞ്ഞ വാക്കുകളിൽ ലളിതമായി നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രീഡിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏഞ്ചൽ ബ്രീഡിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷനാണ്. നമ്മൾ ഗപ്പിയും പ്ലാറ്റിയെന്ന പോലെ അത്ര പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഒരു മീനല്ല ഏഞ്ചൽ എന്നത്, പ്രത്യേകിച്ച് തുടക്കക്കാരുടെ വിഷയത്തിന്. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, മെയിലും ഫീമെയിലും ഐഡൻറ്റിഫൈ ആയിട്ടുള്ളതിനെ സെലക്ട് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. മറ്റു ഫാമുകളിലോ അങ്ങനെയൊക്കെ പോയാണ്ട് അവിടുന്ന് കൃത്യമായ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫൈ ആയിട്ടുള്ള പേരിനെ കൊണ്ടുവരിക. അല്ലെങ്കിൽ രണ്ടാമത് നമുക്ക് ചെയ്യുന്നത് ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി പേര് തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. വലിയ പൂണ്ടിലോ അല്ലെങ്കിൽ അക്വേറിയങ്ങളിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ടൈലിൻ്റെ പീസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അവയൊക്കെ മാറി നിൽക്കും. രണ്ടെണ്ണം ജോഡി പെയറായിട്ട് ഓരോ മൂലയിലേക്ക് ഒതുങ്ങി നിൽക്കും. മറ്റുള്ളവയൊക്കെ കൊത്തിയാട്ടി അകറ്റും. അങ്ങനെ നമുക്ക് ആ അങ്ങനെ ചെറിയ കുളത്തിൽ പോയാണ്ട് പെയറുകളെ സെറ്റാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ രണ്ട് രൂപത്തിലാണ്, ഒന്ന് പെയർ സെലക്റ്റീവായിട്ട് വാങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ അക്വേറിയം ഷോപ്പുകളിൽ നിന്ന് കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വലിയ ഇങ്ങനെ വാങ്ങിയാലും കുഴപ്പമില്ല, നമുക്ക് വാങ്ങിക്കൊണ്ടുവന്ന് വല്ല പൂണ്ടിലോ അക്വേറിയത്തിലോ ഇട്ട് കഴിഞ്ഞാൽ അത് പെയർ തിരിഞ്ഞ് മാറി നിൽക്കുന്നത് കാണും. അപ്പോൾ നമുക്ക് സെലക്റ്റാണ്, ഓക്കെ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവയെ പിടിച്ച് മാറ്റാം. അവരെ ഒന്നെങ്കിൽ ചിലപ്പം ടൈലൊക്കെ വെച്ച് കൊടുത്താൽ ടൈലൊക്കെ എഗ്ഗ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ പിടിച്ച് മാറ്റി വെക്കുക, മാറ്റി അതിനെ സെപ്പറേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പെയറായിട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ പെയറായി സെറ്റായിട്ടുള്ള ഏഞ്ചലുകളെ കുറച്ചൊക്കെ അത്യാവശ്യം ഒരു ബേസണിലോ ബേസണിലിട്ടുവാണെങ്കിൽ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലോ അത്യാവശ്യം വലുപ്പമുള്ള അക്വേറിയങ്ങളിലോ ഗ്ലാസ് അക്വേറിയങ്ങളിലോ ഒക്കെ മാറ്റി വെക്കുക. മാറ്റി വെക്കുന്നതോടുകൂടെ തന്നെ ഒരു ടൈലിൻ്റെ പീസോ അല്ലെങ്കിൽ പൈപ്പോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിൻ്റെ കൂടെ വെക്കുക. അതിന് എഗ്ഗ് ചെയ്യാനുള്ളൊരു സ്പോട്ട് കൊടുക്കുക എന്നുള്ളതാണ് ആ ടൈല് വെക്കുന്നതിൻ്റെയും പൈപ്പ് വെക്കുന്നതിൻ്റെ ഒക്കെ ഉദ്ദേശം. അപ്പം അത് പ്രോപ്പറായിട്ട് കുറഞ്ഞ അങ്ങനെ പേർ തിരിഞ്ഞതാണെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചയുടെ ഉള്ളിൽ തന്നെ കൃത്യമായി അത് എന്ത് ചെയ്യും, എഗ്ഗ് ചെയ്യും. ഒരു മഞ്ഞ കളറുള്ള എഗ്ഗായിരിക്കും. അതിൻ്റെയൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിലൊക്കെ ഉണ്ടാവും. അപ്പം വോയിസും വീഡിയോ രണ്ടായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ചിലപ്പം പ്രോപ്പറായിട്ട് കറക്റ്റിന് കിട്ടിക്കോണം എന്നില്ല. എങ്കിലും ഓക്കെ, ഇത് നിങ്ങളതിൽ കണ്ട് മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അത് എഗ്ഗ് ചെയ്യും. ഒന്നെങ്കിൽ ചിലപ്പോൾ ഗ്ലാസ് അക്വേറിയങ്ങളുടെയൊക്കെ ഭിത്തിയിൽ ഗ്ലാസ്സിലൊക്കെ എഗ്ഗ് ചെയ്ത് വെക്കും. കൃത്യമായി അത് ടൈലിലും പൈപ്പിൽ തന്നെ ചെയ്തോളണം എന്നില്ല, ചെയ്യാവുന്നതാണ്. അതിലാണ് കൂടുതൽ ചെയ്യാൻ സാധ്യത. അപ്പോൾ ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് 7 ദിവസം, 7ഓ 8ഓ ദിവസം, അത് കാലാവസ്ഥക്കനുസരിച്ചിരിക്കും. നല്ല ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ 7 ദിവസം ധാരാളമാണ്. അതല്ലെങ്കിൽ ചിലപ്പോൾ 8ഓ 9ഓ ദിവസമൊക്കെ ആകും ഫ്രീ സിം ആവാൻ വേണ്ടിയിട്ട്. ഫ്രീ സിം എന്ന് പറഞ്ഞാൽ അത് സ്വന്തം നീന്താൻ കഴിയുന്ന വേണ്ടി, അത് അല്ലെങ്കിൽ അവ മുട്ടയിൽ നിന്ന് തന്നെ അങ്ങനെ ഇളകുന്നത് കാണാൻ പറ്റും. അതിൻ്റെ എന്താ, അപ്പം ഫ്രീ സിം ആവാതെ ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരും. അത് കഴിഞ്ഞ് അവസാനം അത് ഫ്രീ സിം ആവും. മൊത്തം 9ഓ ദിവസത്തിനുള്ളിൽ ഫ്രീ സിമ്മായി അത് സ്വന്തം നീന്താനൊക്കെ തുടങ്ങും. അന്ന് മുതലാണ് നമ്മൾ ശരിക്കും അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഫീഡിങ് എന്നുള്ളത്. അതിനെ പലപ്പോഴും പലരും പറയുന്നുണ്ട്, ഒന്നെങ്കിൽ എന്ത് ചെയ്യണം, ആർടിഎംഎ ഹാച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ അനുഭവത്തിലുള്ള ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ഇവിടെ ആർടിഎംഎ ഹാച്ച് ചെയ്തൊന്നും കൊടുക്കാറില്ല എന്നല്ല, നമ്മൾ ആദ്യമായിട്ട് നമുക്കുണ്ടായ ഏഞ്ചൽ ബ്രീഡിങ്, അത് സ്വാഭാവികമായിട്ട് നാച്ചുറായിട്ട് ഉണ്ടായതാണ്. നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ചെയ്ത് വെച്ച ഒരു ഏഞ്ചൽ ബ്രീഡിങ്ങായി സെറ്റ് ചെയ്തതെന്നല്ല, അത് സ്വാഭാവികമായിട്ട് ഏഞ്ചൽ അതിൽ ബ്രീഡായതാണ്. അപ്പം ഞാനത് ആദ്യം മുതലേ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഏഞ്ചൽ ബ്രീഡാകുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. അപ്പം ചിലത് മാറി നിന്ന് എഗ്ഗ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളതിനൊക്കെ ഞാൻ പിടിച്ചു മാറ്റി അതിനെ മാത്രം അതിലാക്കി. അങ്ങനെ അത് എന്താപ്പം വിരിഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തില്ല, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ആറ്റിമിയ മറ്റു സംഭവങ്ങളൊന്നുമില്ല.
അപ്പോൾ ഞാൻ ചെയ്തിരുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ മുട്ടയുടെ മഞ്ഞക്കരും അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് സിറിഞ്ചിൽ വലിച്ചിട്ട് എന്താപ്പം ആ വെള്ളത്തിലേക്ക് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ തരികളാണല്ലോ അതിലുള്ളത്. അപ്പോൾ അറ്റങ്ങൾക്ക് കഴിക്കാനുള്ള ഒരു പാകത്തിനായി വരും എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ ആക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. അപ്പോൾ ചിലർ പറയും ആർടിമേ തന്നെ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ആർടിമേ തന്നെ നിർബന്ധമായി വേണം എന്നൊന്നുമില്ല. പക്ഷേ ആർടിമേ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കാരണം അതിൻ്റെ മൗത്ത് സൈസിന് പാകത്തിലുള്ളതാണ് ആർടിമേ ഉണ്ടാകുക. ചെറിയ ചെറിയ ഇതാണല്ലോ ആർടിമേ. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൗത്ത് സൈസിന് കഴിക്കാൻ നല്ലതാണ്, ഏറ്റവും ഗുഡ്, ഏറ്റവും ബെറ്റർ അത് തന്നെയാണ്. പക്ഷേ അതില്ലെങ്കിൽ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് വലിയൊരു പോണ്ടിലൊക്കെ ആകുമ്പോൾ അതിൽ ഓൾറെഡി ആൽഗയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിന് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വിരിഞ്ഞെല്ലാം നമ്മളത് ലൈവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ വിരിയുന്നതിൻ്റെ കൗണ്ട് കുറവായിരിക്കുമെന്നൊക്കെ പൊതുവെ പറയാറുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എന്തായാലും എല്ലാം വിരിഞ്ഞു കിട്ടി, എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നാച്ചുറായിട്ട് നമ്മൾ ചെയ്തപ്പോൾ അത് നാച്ചുറൽ പോണ്ടിൻ്റെ വിഷയത്തിൽ മാത്രമാണ്. അല്ലാതെ നമ്മൾ ഗ്ലാസ്സിലിട്ടോ അല്ലെങ്കിൽ സ്വിച്ച് ബോക്സിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നാച്ചുറൽ ആ സിറ്റുവേഷൻ കിട്ടിക്കോണം എന്നില്ല. അതുകൊണ്ട് തന്നെ ആർടിമേ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ 10 ഗ്രാം ആർടിമേ വാങ്ങിയാൽ തന്നെ നമുക്കൊരു മാസത്തിനടുത്തൊക്കെ ഉപയോഗിക്കാനുണ്ടാവും. ഒരു കുറച്ചൊക്കെ ഫിഷ് ആണ് എങ്കിൽ, ഒരുപാടുള്ളെങ്കിലല്ല.